എല്ലാവർക്കും ക്രിയേറ്റീവായിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എങ്ങനെയാണ് ബോട്ടിൽ ചെയ്യുന്നതെന്ന് കാണാം. വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എന്ന് വെച്ചാൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് രണ്ടോ അതിലധികമോ ഷെയ്ഡ്സ് ഒറ്റ സ്ട്രോക്കിൽ വരച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ സിമ്പിളായിട്ട് അത് എങ്ങനെയാണ് ബോട്ടിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. ബോട്ടിൽ നന്നായി വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പെയിൻറ്റ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ പൂക്കള ഇലകളും വരച്ചു കൊടുക്കാൻ വേണ്ടി അക്രിലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. പൂക്കൾക്ക് വേണ്ടി രണ്ട് ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്, വയലറ്റും വൈറ്റും. അതേപോലെ ഇലകൾക്ക് വേണ്ടി മെറ്റാലിക് ഗ്രീനും യെല്ലോയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ബ്രഷാണ്. വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിന് ഫ്ലാറ്റ് ടൈപ്പാണ് കൂടുതൽ നല്ലത്. വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത ഒറ്റ സ്ട്രോക്കിൽ തന്നെ രണ്ട് ഷെയ്ഡ് കളേഴ്സ് വരും. അപ്പോൾ ബ്രഷിൽ പെയിൻറ്റ് മുക്കിയെടുക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ബ്രഷിൻ്റെ പകുതി ഭാഗത്ത് ഒരു ഷെയ്ഡും മറുപകുതിയിൽ മറ്റൊരു ഷെയ്ഡും. ഇവിടെ പകുതി ഭാഗത്ത് വയലറ്റും ബാക്കി പകുതിയിൽ വൈറ്റുമാണ് ഡിപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതേപോലെ വേണം പെയിൻറ്റ് മുക്കിയെടുക്കാൻ. ഇനി ഒരു പേപ്പറിൽ വെറുതെ ഒന്ന് വരച്ചു കൊടുക്കണം. പെയിൻറ്റ് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ബോട്ടിൽ വരയ്ക്കുന്നതിന് മുൻപ് പേപ്പറിൽ നമുക്ക് റഫായിട്ട് അതിൻ്റെ ഇതളുകളൊന്ന് വരച്ച് നോക്കാം. ഇനി നമുക്ക് ബോട്ടിലിൽ വരച്ചെടുക്കാം. ബ്രഷിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ബോട്ടിലിന് ഞാൻ സ്പ്രേ പെയിൻറ്റാണ്, ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രേ പെയിൻറ്റിന് പകരം അക്രിലിക് കളറും യൂസ് ചെയ്യാം. ഇനി ഇല വരയ്ക്കാൻ വേണ്ടി ബ്രഷിൻ്റെ പകുതി ഭാഗത്ത് മെറ്റാലിക് ഗ്രീനും ബാക്കി പകുതിയിൽ യെല്ലോ പെയിൻറ്റും ഇതേപോലെ മുക്കിയെടുക്കണം. ആദ്യമായിട്ട് നമ്മൾ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അതായത് രണ്ട് ഷെയ്ഡും ഒരേപോലെ എപ്പോഴും നമുക്ക് കിട്ടില്ല. അപ്പം ഇപ്പോൾ എനിക്കിവിടെ യെല്ലോ നല്ലതായിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് ആ യെല്ലോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പോർഷനിൽ ബ്രഷിൻ്റെ മൂവ്മെൻ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. എസ് പോലെ ഒരു മൂവ്മെൻ്റ് ആണ് ഈ ഷേപ്പിൽ ലീഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. അതേപോലെ ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ ഉള്ള ബ്രഷിൻ്റെ മൂവ്മെൻറ്റ്സും ഒന്ന് ശ്രദ്ധിക്കണം. ഫ്ലവറിൻ്റെ ഇതളിൻ്റെ മുകൾ ഭാഗത്ത് വരുമ്പോൾ ബ്രഷ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് താഴേക്ക് വരണം. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ബ്രഷ് വെച്ചിട്ട് വൺ സ്ട്രോക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ യെല്ലോ ഡിപ്പ് ചെയ്തു, അതിനുശേഷം മെറ്റാലിക് ഗ്രീനും ഡിപ്പ് ചെയ്തെടുത്തു. ഇനി നേരത്തെ പോലെ തന്നെയാണ് ബ്രഷിൻ്റെ മൂവ്മെൻറ്റ് എസ് പോലെ ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് യെല്ലോയും മെറ്റാലിക് ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടത്തതേ ഉള്ളൂ. ഫ്ലാറ്റ് ടൈപ്പ് ബ്രഷ് ആണെങ്കിൽ പകുതി ഭാഗത്ത് യെല്ലോയും പകുതി ഭാഗത്ത് ഗ്രീനും നല്ല വ്യക്തമായി കിട്ടും. ഇത് രണ്ട് ഷെയ്ഡും കൂടെ ഒന്ന് മിക്സ് ആയി വരും. അതാണ് ഡിഫറൻസ്.
നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വാർണിഷ് അടിച്ചു കൊടുക്കണം. പിക്ചർ വാർണിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വരച്ച പൂക്കളുടെ ഇലകളുടെ മുകളിൽ മാത്രമേ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം സ്പ്രേ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യുന്നവർ ബോട്ടിൽ ഫുള്ള് വാർണിഷ് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് സിൽവർ കളറിലെ ഒരു ത്രെഡും കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.